the Lord. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ത്തുവിടുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി എന്നെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാനും കർത്താവിൽ പ്രിയ ദേവദാസൻ പാസ്റ്റർ സാം മാത്യു അവരും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിങ്ങളെ സ്വാഗതം. ഇന്ന് രാത്രികാലം അരുളുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്തോത്ര ദിനം കർത്താവ് നമുക്ക് നൽകി തന്നു. ഈ മാസം മാർച്ച് മാസം 1-ാം തീയതിയാണ് നമ്മളായിരിക്കുന്നത്. ഈ ഒരു മാസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസമായി തീരട്ടെ. കഴിഞ്ഞൊരു മാസം പോലെയല്ല ഈ മാസം. എല്ലാ വിധത്തിലും സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരിക്കട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോയിട്ട് ഞങ്ങൾ എവിടെയൊക്കെ പോയാലും ഞങ്ങൾ ഏത് ജോലി ചെയ്താലും ഏത് മേഖലകളിൽ ഞങ്ങൾ ഏർപ്പെട്ടാലും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഞങ്ങളുടെ തലമുറകളിൽ കൂടെ ഇരിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തോടു കൂടെ ഇരിക്കട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഞങ്ങൾ ഹൃദയംഗമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് രാത്രികാലം നമ്മൾ പ്രാർത്ഥനയ്ക്കായി എന്ന അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം കടന്നു വരുമ്പോൾ നമ്മൾ നിരവധി ആളുകളുടെ വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കായി എന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ കർത്താവ് നമുക്ക് ആദ്യം നൽകി തന്ന ശുശ്രൂഷ, നമ്മുടെ പ്രൊഫഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പുറത്തു വരുവാൻ കാരണമായി തീർന്നത് പ്രാർത്ഥനയ്ക്കായി എന്ന ശുശ്രൂഷയാണ്. നമ്മളുടെ മെമ്പേഴ്സായിട്ടുള്ളവരും നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ളവരും ഒക്കെ അയച്ചു തരുന്ന പ്രാർത്ഥന വിഷയം നമ്മളിവിടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം തന്നെ കർത്താവ് വളരെ അതിശയകരമായ മറുപടികൾ കർത്താവ് നൽകി തരുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. 24/7 പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രയർത്തിയുമുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ യജ്ഞത്തിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ, വലിയ അതിശയങ്ങൾ കർത്താവ് പിന്നെയും പ്രവർത്തിപ്പാൻ ഇടയായി തീരും എന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഉറപ്പ് തരികയാണ്. ഇന്ന് രാത്രികാലം നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഏതൊരു എപ്പിസോഡിൻ്റെ ആരംഭ സമയം നമ്മൾ വചനം ഷെയർ ചെയ്യുക, വചനം ഒന്ന് പങ്കുവെക്കുന്നത് പതിവാണല്ലോ. അത് പ്രാർത്ഥിക്കാനിരിക്കുന്ന ജനങ്ങൾക്കൊരു ഉറപ്പിനും വിടുതലിനും അത് വലിയൊരു അനുഗ്രഹത്തിനും കാരണമായി തീരുന്നു എന്ന് ഞങ്ങളെ ഞങ്ങൾ വിളിച്ചറിയിക്കുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് രാത്രികാലം നമ്മളുടെ പ്രാരംഭത്തിൽ നമ്മൾ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മുടെ വചനം സംസാരിക്കുന്ന പ്രിയ സാമാത്യു പാസ്റ്ററാണ്. പാസ്റ്റർ കർത്താവ് നൽകി തന്ന ആലോചന നമ്മളോട് ഷെയർ ചെയ്യുകയാണ്. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അല്പസമയം വചനത്തിൻ്റെ പദപ്പെടുത്തെങ്കിലായിരിക്കാം. ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ലഭിച്ച ഈ വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നിരിക്കുന്നത്, നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് അപരിചിതനായ ഒരു വ്യക്തിയോടല്ല, നന്നേ നമ്മെ അറിയുന്ന, നമ്മുടെ ഹൃദയത്തെ ഉൾപ്പൂവുകളെ അവസ്ഥകളെ നിലവാരങ്ങളെ ഒക്കെ അറിയുന്ന ഒരു നല്ല ദൈവത്തോടാണെന്നുള്ളതാണല്ലോ നമ്മുടെ വലിയ ധൈര്യം. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ അറിയുന്നു എന്നുള്ളതുപോലെ തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ മനസ്സലിവ്, ഇവയൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കണം നാം നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുന്നത് എന്നുള്ളത് നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നാം പ്രാർത്ഥിക്കുന്നത് മഹാദയുള്ള ഒരു ദൈവത്തോടാണ്, കരുണയുള്ള ഒരു ദൈവത്തോടാണ്. അപ്പത്തെ ചോദിച്ചാൽ പകരം കല്ലിനെയോ മുട്ടയെ ചോദിച്ചാൽ തേളിനെയോ കൊടുക്കുന്ന ഒരു ദുഷ്ട വ്യക്തിത്വത്തോടല്ല, അതിനെക്കാട്ടിലുപരിയായ നല്ല മനുഷ്യനെക്കാട്ടിലും ഉപരിയായ ഒരു ഉന്നതനായ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും. നമ്മുടെ അവസ്ഥകളിൽ ദൈവത്തിനുണ്ടാകുന്ന, നമ്മുടെ അവസ്ഥകളിൽ കർത്താവിന് എന്തായിരിക്കും മനോബോധം, നാം കരയുമ്പോൾ, നാം സങ്കടപ്പെടുമ്പോൾ, നാം പുറുപുറുക്കുമ്പോഴൊക്കെ ദൈവത്തിന് എന്തായിരിക്കും മനോബോധം. ബഥാന്യയിലെ വീട്ടിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ലാസറിൻ്റെ ഗ്രഹത്തിൽ ലാസർ മരിച്ച വീട്ടിലേക്ക് യേശു കടന്നു ചെല്ലുകയാണ്. യേശു കടന്നു ചെന്നപ്പോൾ ലാസറിൻ്റെ സഹോദരിമാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടൊരു കാര്യം പറഞ്ഞു, നാഥ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ ലാസർ മരിക്കത്തില്ലായിരുന്നു. അത് വിട്ടിട്ട് നിസ്സാരമായിട്ടല്ല പറഞ്ഞു, ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുകയില്ലായിരുന്നു കർത്താവ്. അടുത്ത വാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം 11:33 വരുമ്പോൾ യേശു കർത്താവിനെ കുറിച്ച് അവിടെ പറയുന്നത്, ആ സഹോദരി കരയുന്നത് കണ്ടിട്ട്, അവളോട് കൂടെയുള്ള യഹൂദന്മാർ കരയുന്നത് കണ്ടിട്ട് യേശുവിൻ്റെ ഉള്ളം നൊന്ത് കലങ്ങി. യേശുവിനറിയാം ചില സമയങ്ങൾ കഴിയുമ്പോൾ ലാസർ എഴുന്നേൽക്കാൻ പോവുകയാണ്, ചില സമയങ്ങൾ കഴിയുമ്പോൾ ഈ വീട്ടിൽ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ്, എല്ലാം അറിയാം. ഇവർ കരയുന്നതൊക്കെ വെറുതെയാണെന്ന് പോലും യേശുവിനറിയാം. പക്ഷേ അവരുടെ കണ്ണുനീര് കാണുമ്പോൾ എഴുതിയിരിക്കുന്നത് യേശു ഉള്ളം നൊന്ത് കലങ്ങി. നമ്മുടെ ജീവിതത്തിലെ ചില കഷ്ടതകൾ വിശുദ്ധീകരണത്തിനായിരിക്കാം, നമ്മളെ ഒരു തലത്തിൽ നിന്ന് വേറൊരു തലത്തിലേക്ക് ഉയർത്തേണ്ടതിനായിരിക്കാം, നമ്മുടെ നന്മയ്ക്കായിരിക്കാം, അനുഗ്രഹത്തിനായിരിക്കാം, എല്ലാം ശരിയാണ്. പക്ഷേ ആ വേളയിലും നാം കരയുമ്പോൾ, നമ്മുടെ കണ്ണ് നിറയുമ്പോൾ യേശു കർത്താവ് അവൻ കുറച്ചും കൂടെ കരയട്ടെ, അല്ലെങ്കിൽ അവൻ്റെ നന്മയ്ക്കല്ലേ അവൻ കരയട്ടെ എന്ന് പറയുകയില്ല. ലാസറിൻ്റെ സഹോദരിമാർ, അവിടെയുള്ള യഹൂദന്മാർ കരയുന്നത് കണ്ടിട്ട് യേശു ഉള്ളന്നൊന്ന് കലങ്ങി. ഇനിയും മറ്റൊരു കാര്യം കൂടെ ഞാൻ അതിൽ നിന്ന് ഓർപ്പിക്കട്ടെ. മാർത്തയും മറിയുമായിട്ടാണ് ലാസറുമായിട്ടാണ് യേശുവിന് ക്ലോസ് റിലേഷൻ.
അവിടെയുള്ള യഹൂദന്മാർ പലരും യേശുവിന് അപരിചിതരായിരിക്കാം ഒരുപക്ഷം ഒരുപക്ഷേ അറിഞ്ഞേക്കാം. പക്ഷേ 11:33 നാം കാണുമ്പോൾ ആ യഹൂദന്മാർ കരയുന്നത് കണ്ടിട്ട് യേശുവിന് ഉള്ളന്നൊന്ന് കലങ്ങി. ഒരുപക്ഷെ പരിചിതരായിരിക്കാം അപരിചിതരായിരിക്കാം, പക്ഷേ നനയുന്ന കണ്ണുകൾ കണ്ടാൽ, കരയുന്ന വ്യക്തിയെ കണ്ടാൽ അത് പരിചിതനാകട്ടെ അപരിചിതനാകട്ടെ, അത് ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, ഏത് വിഭാഗത്തിൽ, ഏത് ദേശത്തിൽ, ജാതിയിൽ, വർണ്ണത്തിൽ, വർഗത്തിൽപ്പെട്ടവനാകട്ടെ, പരിചിതത്വത്തിന് മുകളിലാണ് കണ്ണുനീരിൻ്റെ ഭാഷ, പരിചിതത്വത്തിന് മുകളിലാണ് കണ്ണുനീരിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ കഴിയും. നാം ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഭാഷയുടെ വർണ്ണ ഭാഷയുടെ ചാതുര്യം അനുസരിച്ച് മറുപടി പറയുന്ന ഒരു ദൈവമല്ല, കണ്ണുനീര് കണ്ട് മറുപടി പറയുന്ന ഒരു ദൈവമാണ്. നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ വീട്ടുപേരോ നോക്കി മറുപടി പറയുന്ന ഒരു ദൈവമല്ല, നമ്മുടെ കണ്ണുനീര് കണ്ട് മറുപടി പറയുന്ന ദൈവമാണ്. യേശു കർത്താവിന്റെ ഒരു പ്രത്യേക അനുഭവമാണിത്. അവൻ നമ്മളെ കാണുമ്പോൾ, നമ്മുടെ കണ്ണുനീര് കാണുമ്പോൾ അവൻ ഉള്ള നൊന്ത് കലങ്ങുന്ന ഒരു ദൈവമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപരിചിതനോടല്ല, നാം പ്രാർത്ഥിക്കുന്നത് ക്രൂരനോടല്ല, നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കണ്ണുനീരിനെ കണ്ടിട്ട് മനസ്സലിയാത്ത ഒരു ദൈവത്തോടല്ല. നാം കണ്ണു നിറയുമ്പോൾ, നാം കരയുമ്പോൾ ഉള്ളം നൊന്ത് കലങ്ങുന്ന ഒരു കർത്താവിനോടാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും, നിങ്ങളുടെയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഒരു പനി പിടിച്ചിട്ടായിരിക്കാം തിളച്ചു പൊള്ളുന്ന ആ കുഞ്ഞുങ്ങൾ, അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥ പുറത്തു പറയാൻ കഴിയാതെ ഒന്നോ രണ്ടോ വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾ വാ വിട്ട് നിലവിളിക്കും. ആ അമ്മമാരൊക്കെ എന്ത് ചെയ്യുമെന്നറിയാവോ, ആ കുഞ്ഞിനെ കെട്ടിപ്പുണർന്ന് ചേർത്ത് പിടിക്കും. ആ രാത്രി ആ കുഞ്ഞ് ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനയെക്കാട്ടിലും ഭീകരമായിരിക്കും ആ അമ്മയും അപ്പനും ചങ്കിനകത്ത് അനുഭവിക്കുന്ന വേദന. അതാണ് യേശുവും നമ്മളും തമ്മിലുള്ള റിലേഷൻ. അതാണ് യേശുവും നമ്മളും തമ്മിലുള്ള റിലേഷൻ. രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. സ്തോത്രം സ്തോത്രം. നമ്മുടെ ആ കണ്ണുനീരിൻ്റെ വേളയിലും നമ്മളുടെ പ്രയാസപ്പെട്ട് നമ്മൾ ആരാണെങ്കിലും, നമ്മൾ ഏത് വ്യക്തിയാണെങ്കിലും, പ്രിയ ദേവദാസൻ പറഞ്ഞതുപോലെ ഏത് ജാതിയിൽപ്പെട്ടതാണെങ്കിലും, ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും, ഏത് വർണ്ണത്തിൽപ്പെട്ടതാണെങ്കിലും, ഏത് കുലത്തിൽപ്പെട്ടതാണെങ്കിലും, കണ്ണുനീര് കാണുമ്പോൾ ഉള്ളം കലങ്ങുന്ന ഒരു യേശു, ഉള്ളം കലങ്ങുന്ന ഒരു യേശു നമ്മുടെ പ്രാർത്ഥന മുറിയിൽ ഇന്ന് രാത്രികാലം ഇറങ്ങി വന്നിട്ടുണ്ട്. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് പ്രിയ ദേവദാസനോട് ഇന്ന് രാത്രികാലം ഇടപെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളം കലങ്ങിയിരുന്നു കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥനയ്ക്കായി എന്ന ശുശ്രൂഷയിൽ പങ്കുചേരുന്നെങ്കിൽ മടിക്കരുത്. കർത്താവിനോടൊന്ന് തുറന്നു പറ, നിങ്ങളുടെ വിഷയങ്ങളൊന്ന് തുറന്നു പറ. നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്ന, ഉള്ളം കലങ്ങിയ ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവ് നിങ്ങളെ കൈവിടുന്ന ദൈവമല്ല, ആ കർത്താവ് നിങ്ങളെ തള്ളിക്കളയുന്ന ദൈവമല്ല, ആ കർത്താവ് നിങ്ങളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. വലിയൊരു അത്ഭുതം, വലിയൊരു അത്ഭുതം, വലിയൊരു അത്ഭുതം, വലിയൊരു അത്ഭുതം. എത്ര പേര് ദൈവസാന്നിധ്യം നിങ്ങളുടെ ഭവനങ്ങൾ അനുഭവിക്കുന്നത് എനിക്കറിയാം. ഞങ്ങളോട് വലിയ ദൈവസാന്നിധ്യം അനുഭവിച്ചോളാം. വലിയ ദൈവസാന്നിധ്യം ഇപ്പോൾ ദൈവസാന്നിധ്യം, അധികാരമുള്ള ദൈവസാന്നിധ്യം, അഭിഷേകമുള്ള ദൈവസാന്നിധ്യം, കണ്ണുനീരുകൾ വെറുതെയായി പോയിട്ടില്ല കേട്ടോ. ഉള്ളം കലങ്ങിയ ഒരു യേശു നിങ്ങളെ കൂടെ ഒന്ന് വിശ്വസിച്ച്, ഒന്ന് വിശ്വസിച്ച്, ഒന്ന് പിടിച്ച് എന്തോ ദൈവത്തിന്റെ ഉള്ളം കലങ്ങിയ മാതാവേ, കണ്ണുനീരുകൾ ഒഴുക്കുന്ന മാതാവേ, തകർന്നു പോകരുത്, തളർന്നു പോകരുത്. നിങ്ങളെ കരങ്ങൾക്ക് പിടിച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട്, ഉള്ളം കലങ്ങിയ ഒരു ദൈവമുണ്ട്. സ്തോത്രം സ്തോത്രം. ആ രോഗബാധിത അവയവങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് സ്തോത്രം. ആ നീറുന്ന ഹൃദയങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് സ്തോത്രം 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 സ്തോത്രം. പിശാചിന്റെ പദ്ധതികൾ അഴിയുന്ന അഭിഷേകത്തിന് സ്തോത്രം. ശത്രു എഴുതിയ എഴുത്തുകളെ തിരുത്തി എഴുതുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തിക്ക് സ്തോത്രം. വലിയൊരു അത്ഭുതമായി മാറട്ടെ ഈ മാർച്ച് മാസം, ഒരു വലിയ അത്ഭുതമായി മാറട്ടെ. കണ്ണുനീരുകളെ എല്ലാം തുരുത്തിയിൽ ശേഖരിച്ച് ഒപ്പിയെടുത്ത് കർത്താവ് തുരുത്തിയിൽ ശേഖരിച്ച് വെച്ച് അത് അനുഗ്രഹം. അങ്ങനെ ഒരു പാട്ടുണ്ട്, പക്ഷെ നമ്മൾ ഒത്തിരി വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മുമ്പിലുള്ള, നമ്മൾ അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കാതെ നമ്മൾ പ്രാർത്ഥന വിഷയത്തിലേക്ക് നമുക്ക് കയറി വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ മാർച്ച് മാസം വലിയൊരു അനുഗ്രഹത്തിൻ്റെ പൗർഷനെ സംബന്ധിച്ചോളം ഇതൊരു മിഷൻ മന്ത് ആണ്. ഇത് നമ്മൾ ഒരു മിഷനെ പ്രോത്സാഹിപ്പിക്കുന്ന ആ പൗർവിഷനിൽ കൂടെ അനേകം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് കർത്താവിൻ്റെ ആ സ്നേഹം എത്തുവാനായിട്ട്, കർത്താവിൻ്റെ സൂക്ഷ്മ
സുവിശേഷം ആ ഭാരം മറ്റുള്ളവരിലേക്ക് എത്തുവാനുണ്ട്. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം മറ്റുള്ളവരിലേക്ക് എത്തുവാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു മാസത്തിൽ കർത്താവ് അനേകരുടെ കണ്ണുനീരുകൾ ഒപ്പുന്ന ഒരു മാസമായി മാറട്ടെ. തന്നല്ല ഈ മിഷൻ മന്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്ക വേണം. അവരുടെ സ്വന്തമായ വിഷയങ്ങളെ ദൈവം പരിഹരിച്ചു കൊടുക്കും. കാരണം ഇസ്രായേൽ യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ പാളയത്തെ സൂക്ഷിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു മാസം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ഹൃദയവും അദരവും തുറക്കുമ്പോൾ ആമേൻ, ദൈവം നമ്മുടെ വിഷയങ്ങളിൽ ഒരു സ്വസ്ഥത കൽപ്പിക്കുന്നത്, ഒരു വിശ്രാമം കൽപ്പിക്കുന്നത് അനുഭവിക്കുവാൻ കഴിയുന്ന മാസമായി തീരും. കഴിഞ്ഞ മാസങ്ങൾ കണ്ണുനീരിന്റെ മാസങ്ങളായിരുന്നെങ്കിൽ ഈ മാസം ആ കണ്ണുനീരിന്റെ മറുപടി ആമേൻ പകരപ്പെടുന്ന മാസമായിരിക്കും. കഴിഞ്ഞ മാസങ്ങൾ കണ്ണുനീർ തുരുത്തിയിൽ ശേഖരിച്ചു വെച്ച മാസങ്ങളായിരുന്നെങ്കിൽ ഈ മാസം ആ തുരുത്തി ഉയർത്തി ആ തുരുത്തിയിലെ കണ്ണുനീർ പളുങ്കുമണികൾ പോലെ പ്രത്യക്ഷപ്പെടുന്ന, പ്രദർശിപ്പിക്കപ്പെടുന്ന മഹത്വത്തിന്റെ രാത്രികളായി പകല് ദിനരാത്രങ്ങളായിരിക്കും. ഈ മാർച്ച് മാസം ഒരു വിടുതലിന്റെ മാന്യതയുടെ തല ഉയർത്തുന്ന മാസമായിരിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വലിയ അത്ഭുതങ്ങൾ, വലിയ അത്ഭുതങ്ങൾ നമുക്ക് മാർച്ച് മാസത്തിൽ പ്രതീക്ഷിക്കാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല. ആരെങ്കിലും എനിക്ക് തോന്നുന്നു പരിശുദ്ധം വളരെ ശക്തമായിട്ട് ഈ പ്രാരംഭ സമയത്ത് തന്നെ നിങ്ങൾ ഇടപെട്ടത് വളരെ 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 സന്തോഷം. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, കർത്താവ് നിങ്ങളെ മാടി വിളിക്കുകയാണ്, നിങ്ങളെ കർത്താവ് തള്ളിക്കളഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ ഉള്ളം വെന്തിരിക്കുകയാണ്, നൊന്തിരിക്കുകയാണ്. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടരുത്. ഒരു ഫോൺ കോൾ അടുത്തത് പ്രതീക്ഷിച്ചോ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യും. നമുക്ക് മറ്റുള്ള വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ മിഷൻ മന്താണ്, നമ്മൾ മറ്റുള്ള വിഷയങ്ങൾ, ഈ ഭാരതത്തിൻ്റെ വിഷയം, നമ്മുടെ ലോകരാജ്യങ്ങളുടെ വിഷയങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ഒരു മാസം, നമ്മൾ മറ്റുള്ള വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പോടെ നമുക്ക് ആദ്യത്തെ പ്രാർത്ഥന വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഉഷ എന്ന പ്രിയ സഹോദരി പന്തളം എന്ന ദേശത്ത് നിന്നറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ്. എൻ്റെ കൊച്ചുമകൻ വീണ് കൈയൊടിഞ്ഞ് ഓപ്പറേഷൻ വിധേയനായിരിക്കുകയാണ്. ഓപ്പറേഷൻ കൂടാതെ ഒരു സൗഖ്യം നടക്കണമെന്ന് ആഗ്രഹിച്ചവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഉഷ എന്ന ആ പ്രിയ ആൻറ്റിയുടെ കൊച്ചുമകനാണ്. നമുക്ക് ആ കുഞ്ഞിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതമായിട്ട് കുഞ്ഞിനെ സൗഖ്യമാക്കട്ടെ. മനസ്സിലുള്ള പിതാവേ, ഉഷ എന്ന പ്രിയ മാതാവ് തൻ്റെ ചെറുമകന് വേണ്ടി പ്രാർത്ഥനാ വിഷയമായി ഇന്ന് സന്ധ്യാവേളയിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലായിരിക്കുന്നല്ലോ. ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രിയ പൈതലിൻ്റെ ശരീരത്തിന് പറ്റിയ ആ അനർത്ഥത്തെ വ്യസനകാരണമാകാതെ ആ പൈതലിൻ്റെ ഭാവിക്കോ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്കോ ഒന്നും ഒരു ദോഷം വരാതെ വേണം എൻ്റെ കർത്താവ് അത് സുഖപ്പെടുത്തേണ്ടതിനായി കർത്താവിൻ്റെ അദൃശ്യ കരങ്ങൾ അദൃശ്യമായ ഒരു പ്രവൃത്തി ചെയ്ത് ദൃശ്യമായ ഒരു അത്ഭുതം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൃപ അങ്ങനെ ചെയ്യണം, കൃപ തോന്നി അങ്ങനെ ചെയ്യണമേ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, 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 ആമേൻ. അടുത്തത് പാസ്റ്റർ പാപ്പച്ചൻ എന്ന പ്രിയ സഹോദരൻ റാന്നിലിൽ നിന്ന് തനിക്ക് ന്യൂമോണിയ ബാധിച്ചു, എന്നാൽ ഇപ്പോൾ അത് തലച്ചോറിലേക്ക് അത് കടന്ന് വ്യാപരിച്ചിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കുകയാണ്. പരിപൂർണമായുള്ള സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് നമ്മളോട് അറിയിച്ചിരിക്കുകയാണ് പാപ്പച്ചൻ എന്ന പ്രിയ അങ്കിളിനെ. കർത്താവ് അത്ഭുതരമായിട്ട് സൗഖ്യമാക്കട്ടെ, വിടുവിക്കട്ടെ. നമുക്ക് ചേർന്ന് ആ പ്രിയ അങ്കിളിന് വേണ്ടി കരുണയുള്ള പിതാവേ, റാന്നിയിൽ നിന്ന് വിളിച്ച പാപ്പച്ചൻ എന്ന പ്രിയപ്പെട്ടവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ശരീരത്തിൽ വ്യാപരിച്ച ന്യൂമോണിയയിൽ ഒരു സൗഖ്യം നൽകേണ്ടതിനായി ആ ന്യൂമോണിയയുടെ ഇൻഫെക്ഷൻ തൻ്റെ ബ്രെയിനിൽ വരെയും ബാധിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ കർത്താവിൻ്റെ അത്ഭുതകരം ആ ഇൻഫെക്ഷനെ മാറ്റേണ്ടതിനായി ആ ന്യൂമോണിയയിൽ നിന്ന് സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പൊന്നമ്മ എന്ന പ്രിയ ആൻറ്റി എറണാകുളത്തു നിന്ന് വിളിച്ചിരിക്കുകയാണ്. കൊച്ചുമകൻ അലൻ 12 വയസ്സ് പ്രായമുണ്ട്, ഓട്ടിസം ബാധിച്ചിരിക്കുകയാണ്. കർത്താവ് പരിപൂർണമായിട്ട് സൗഖ്യമാക്കണം, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നു. നമുക്ക് അലൻ എന്ന 12 വയസ്സുകാരൻ മകന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അലൻ എന്ന കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. പൈതലിനെ അലട്ടുന്ന ആ ഓട്ടിസത്തിൽ നിന്ന് പൈതൽ പൂർണ്ണമായി വിടുവിക്കപ്പെട്ടിട്ട് അവനൊരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി, ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ചെയ്യുവാൻ തക്ക വേണം. അവന്റെ ബുദ്ധിയെ, ചിന്തകളെ, അവയവങ്ങളെ അലട്ടുന്ന ആ ഓട്ടിസത്തിന്റെ സകല ശക്തികളും ആ ശരീരത്തിൽ നിന്ന് വിട്ടുമാറി സുഖമാകേണ്ടതിനായി യേശുവിന്റെ അധികാരത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, 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 ആമേൻ. പാസ്റ്റർ ലിൻഡോ എന്ന പ്രിയ മകൻ കോലഞ്ചേരി BSc നേഴ്സിങ്ങിന് 2ാം വർഷം പഠിക്കുന്ന മകനാണ്. 2 ആഴ്ച മുമ്പ് ഒരു വയറുവേദന വന്നു, ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. വളരെ വേദനയോട് നമ്മൾ പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുന്ന ഈ വിഷയം കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലിൻഡോ എന്ന പ്രിയ മകനെ. കർത്താവ് അത്ഭുതമായിട്ട് സൗഖ്യമാകട്ടെ, കർത്താവിനൊന്നും അസാധ്യമല്ലല്ലോ. നമുക്ക് വിഷയത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ലിൻഡോ എന്ന പ്രിയ പൈതലിന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ലെന്നുള്ള വാക്കിനെ ഞങ്ങൾ പിന്നെയും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പൈതലിനെ വളരെ പ്രതീക്ഷകളോടുകൂടി ഒരു കോഴ്സിന് കൊണ്ടുപോയി ചേർത്ത് അതിന്റെ 2ാം വർഷത്തിൽ എത്തിയിരിക്കുന്ന ഈ സമയം അവന്റെ ശരീരത്തെ അലട്ടുന്ന രോഗബലം ആ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതായി പോകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആ ക്യാൻസർ
ക്യാൻസറിന്റെ രോഗാണുക്കൾ ആ ശരീരത്തിൽ നിന്ന് നിശേഷം മാറിപ്പോകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവന്റെ ഭാവി ധന്യമായി തീരണമേ, ദൈവം കൃപ ചെയ്യണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. വാസന്തി എന്ന പ്രിയ ആൻറ്റി കണ്ണൂരിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ്, ഭർത്താവിന് കിഡ്നിയിൽ പഴുപ്പ് കൂടിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. താനും ഒരു കിഡ്നി പേഷ്യൻ്റ് ആണ്, രണ്ടുപേരും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും കിഡ്നി പേഷ്യൻ്റ് ആണ്. ഹസ്ബൻഡ് ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിൽ താൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരിക്കും. നമുക്ക് രണ്ടുപേരെയും കർത്താവിൻ്റെ കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രിയ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ അലട്ടുന്നതായ ആ കിഡ്നി ഡിസീസസിൽ നിന്ന് ആ കുടുംബം വിടുവിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ നാമത്തിൻ്റെ അധികാരം ആ ശരീരത്തിൽ വെളിപ്പെടട്ടെ. കർത്താവേ, പ്രത്യേക കിഡ്നിയുടെ പഴുപ്പുമായി കർത്താവെ ആ വിഷമാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവന് വേണ്ടി ഈ രാത്രി ഞങ്ങൾ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ആ ശരീരവും ജീവിതവും സുഖമായി വിടുവിക്കപ്പെടട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. അവറാജൻ എന്നെങ്കിൽ ചങ്ങനാശ്ശേരി എന്ന് അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം, മൂത്ത മകളുടെ വിവാഹം നടന്നിട്ട് 20 വർഷം ആയി, എന്നാൽ ഇതുവരെയും അവർക്ക് തലമുറകളില്ലാതെ അവർ ഭാരപ്പെടുകയാണ്. നമുക്ക് ആ പ്രിയ ദമ്പതികളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അവർക്ക് തലമുറകളെ നൽകി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ചങ്ങനാശ്ശേരിയിൽ നിന്ന് പ്രിയപ്പെട്ടവൻ പ്രാർത്ഥനയ്ക്കായി തന്റെ മകൾക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന ഈ വിഷയത്തെ ഞങ്ങൾ തിരുസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അവിടുന്ന് അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്ത് ആ കുടുംബത്തിൽ ഒരു സന്തോഷവും ഉല്ലാസവും ഉണ്ടാകുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ നൽകുവാൻ സ്വർഗം കൃപ ചെയ്യണമേ, സ്വർഗം മനസ്സറിയണമേ. ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് എന്റെ കർത്താവിന്റെ കരം ചലിക്കുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അവിടുന്ന് ആ കുടുംബത്തെ മാനിക്കണമേ, ആ നിലവാരത്തിന് ഒരു മാറ്റം വരണമേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. മേരി എന്ന ആൻറ്റി കോതമംഗലത്തു നിന്ന് അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയം, ഭർത്താവ് ഏലിയാസ് ചെറുകുടലിൽ ക്യാൻസറായിട്ട് ഭാരപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ തൻ്റെ തലമുറകൾക്ക് അവർക്ക് തലമുറകളില്ലാതെ ഭാരപ്പെടുകയാണ്. നമുക്ക് ആ കുടുംബത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതകരമായിട്ട് സൗഖ്യമാക്കട്ടെ, വിടുവിക്കട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, വിവിധ രോഗങ്ങളാൽ അലട്ടപ്പെടുകയും തലമുറകൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ജീവിതത്തിന്റെ ആ അവസ്ഥകളെ ഞങ്ങൾ തിരുസന്നിധിയിൽ ബോധിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിരാശയുടെ ഇരുട്ടുകൾ ആ കുടുംബത്തിൽ വരരുതപ്പാ. പ്രതീക്ഷയുടെ തിരുവട്ടങ്ങൾ ദൈവം ആ കുടുംബത്തിൽ നൽകണോപ്പാ. കർത്താവിൻ്റെ സാന്നിധ്യം ആ കുടുംബത്തിൽ നൽകണോപ്പാ. ഉദര സംബന്ധമായ സകല വ്യാധികളെ എൻ്റെ കർത്താവ് അഴിച്ചു മാറ്റണോപ്പാ. ദൈവീക സൗഖ്യവും സമാധാനവും പ്രത്യാശയും ഒരു വലിയ ദൈവീക നിറവും ആ കുടുംബത്തിൽ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ. കോശി വർഗീസ് എന്ന അംഗിൾ റാന്നിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയം, കുടൽ സംബന്ധമായ അസുഖത്താൽ താൻ ഭാരപ്പെടുകയാണ്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് അടുത്തൊരു ഓപ്പറേഷൻ 3 മാസത്തിന് ശേഷം വീണ്ടും പറഞ്ഞിരിക്കുന്നു. സാമ്പത്തികമായി വളരെ കടുത്ത പ്രതിസന്ധിയുള്ള ഒരു ഭവനമാണ്, ഒരു വളരെ വേദനയിൽ കൂടെ കടന്നു പോകുന്നു. നമുക്ക് കോശങ്ങളിലെ കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, കോശങ്ങളിന് വേണ്ടി ഞങ്ങൾ ഈ രാത്രി ഞങ്ങൾ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം ആ ശരീരത്തിൽ തൊടണമേ. അടിക്കടി ഉണ്ടാകുന്നതായ ആ ഓപ്പറേഷനിൽ നിന്ന്, അടിക്കടി ഉണ്ടാകുന്നതായ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്ന് ആ കുടുംബത്തെ കീഴ്മേൽ മറിക്കുമെന്ന് അവകാശം പറയുന്ന അന്ധകാര ശക്തികൾ ലജ്ജിച്ചു പോകത്തക്കവണ്ണം ആ കുടുംബത്തിൽ ഒരു സ്വസ്ഥത, ഒരു ദൈവിക വിശ്രാമം യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. എന്റെ കർത്താവിന്റെ അധികാരത്തിലുള്ള, എന്റെ കർത്താവിന്റെ കൃപയിലുള്ള സൗഖ്യം ആ കുടുംബത്തിൽ സംഭവിക്കേണ്ടതിനായി യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. മറിയാമ വർഗീസ് എന്ന പ്രിയ ആന്റി അറിയിച്ചിരിക്കുന്ന, 6 മാസമായിട്ട് മകന് ജോലിയില്ല, ഒത്തിരി കടം അവർക്കുണ്ട്. കർത്താവ് ഒരു അത്ഭുതം ചെയ്തേ കഴിയത്തുള്ളൂ എന്ന് അവര് നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. നമുക്ക് ആ പ്രിയ മറിയാമ എന്റെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. മറിയാമ്മ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ, കുടുംബത്തിന്റെ വരുമാന മാർഗം നിലച്ചിരിക്കുന്നു, കർത്താവേ. എന്റെ ദൈവമോ തന്റെ മഹത്വത്തിനൊത്തവണ്ണം സകല മനുഷ്യന്റെയും ബുദ്ധിമുട്ടുകളെ പൂർണ്ണമായി തീർക്കുവാൻ ശക്തൻ, സമ്പന്നൻ. എന്റെ കർത്താവിന്റെ സമ്പന്നതയിൽ, എന്റെ കർത്താവിന്റെ സമൃദ്ധിയിൽ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിന് നന്മയുടെ വാതിലുകൾ തുറന്ന് സകല ബാധ്യതകളിൽ നിന്നും പുറത്തു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ. ജോയി അബ്രഹാം എന്ന അംഗിൾ അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ്, റെജി എന്ന സഹോദരൻ തളർന്ന് കിടപ്പിലാണ്. നാളുകളായിട്ട് എഴുന്നേൽക്കുവാൻ കഴിയാതെ താൻ വളരെ ശാരീരികമായി അസ്വസ്ഥയിൽ താൻ കിടക്കുകയാണ്. കർത്താവ് അത്ഭുതമായിട്ട് റെജി എന്ന പ്രിയ സഹോദരനെ സൗഖ്യമാക്കട്ടെ, വിടുവിക്കട്ടെ. ജോയി അംഗങ്ങളോട് ചേർന്ന് നമുക്ക് റെജി എന്ന പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രിയപ്പെട്ടവന് വേണ്ടി, റെജി എന്ന പ്രിയപ്പെട്ടവന് വേണ്ടി ആത്മഭാരത്തോടുകൂടെ ജോയി അംഗങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഞങ്ങളുടെ അടുക്കൽ വിഷയങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നല്ലോ. ഇന്ന് രാത്രി ഞങ്ങൾ പലർ ചേർന്ന് കർത്താവേ ഈ രാത്രികാലം
പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അനേക ദൈവമക്കൾ ഒന്നിച്ചു ചേർന്ന് ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിലുള്ള വിടുതല ശരീരത്തിൽ വ്യാപരിക്കട്ടെ. 38 വർഷമായി ദശാബ്ദങ്ങളായി രോഗ കിടക്കയിലായിരുന്ന മനുഷ്യരെ എഴുന്നേൽപ്പിച്ച് കിടക്കയിൽ തൂക്കിക്കൊണ്ടുവന്നവനെ എഴുന്നേറ്റ് ആ കിടക്കയുമായി നടത്തിച്ച എന്റെ കർത്താവിന്റെ ശക്തി ആ പ്രിയപ്പെട്ടവനോട് ആ കുടുംബത്തിൽ വ്യാപരിക്കേണ്ടതിനായി ആ രോഗത്തിനൊരു ശമനമുണ്ടായി ആ പ്രിയപ്പെട്ടവൻ എഴുന്നേറ്റൊന്ന് നടക്കുവാൻ സ്വർഗം കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സാന്ദ്ര സുബ്രഹ്മണ്യം എന്ന പ്രിയ സഹോദരി അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ്. 15 ദിവസത്തിനകം തൻ്റെ വീട് ജപ്തിയാകുമെന്ന് അതിൻ്റെ നോട്ടീസ് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. മാതാപിതാക്കൾ ഈ കാര്യത്തിൽ വളരെ മാനസികമായ സമ്മർദ്ദത്തിലാണ്. പ്രിയ മകൾ, നമ്മളെ സാന്ദ്ര എന്ന മകൾ നമ്മളോട് പ്രാർത്ഥന വിഷയം അറിയിച്ചിരിക്കുന്ന അത്ഭുതത്തിൽ അവർ വിശ്വസിക്കുന്നു. നമുക്ക് ചേർന്ന വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് അതിനകത്തൊരു നീക്കുപോക്ക് കർത്താവ് വിഷയത്തിനകത്ത് ഒരുക്കി കൊടുക്കട്ടെ. നമുക്ക് ചേർന്ന വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കാനുള്ള പിതാവേ, സാന്ദ്ര എന്ന് പ്രിയപ്പെട്ടവൾ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നല്ലോ. അവളുടെ കുടുംബത്തിന്റെ നിലവാരം, സാമ്പത്തിക നിലവാരം തകർന്നിരിക്കുന്നതിൽ ആ പ്രിയപ്പെട്ടവൾ എത്ര വേദനിക്കുന്നു. മാത്രമല്ല തന്റെ മാതാപിതാക്കൾ വ്യാകുലപ്പെടുന്നതിനെ കണ്ടും പ്രിയപ്പെട്ടവൾ വേദനിക്കുന്നല്ലോ കർത്താവേ. ആ നല്ല മനസ്സിനെ എന്റെ ദൈവം കരുണാതോ നീ ഓർക്കണമേ, എന്റെ കർത്താവ് ഓർക്കണമേ, എന്റെ കർത്താവ് മനസ്സലിയണമേ, കുടുംബത്തോട് കരുണ കാണിക്കണമേ. ആ ജപ്തി നോട്ടീസിന് ഒരു മാറ്റം വരട്ടെ, ആ ജപ്തി നോട്ടീസിന് ഒരു മാറ്റം വരട്ടെ. ഒരു സാവകാശം കൂടെ ലഭിക്കുവാൻ ദൈവം ഇടവരുത്തണമേ. മാത്രമല്ല കർത്താവേ, ആ സാവകാശത്തിന്റെ ഉള്ളിൽ ആ കടമൊക്കെയും അടച്ചു തീർത്ത് ആ ബാധ്യതയിൽ നിന്ന്, ഈ ഞെരുക്കത്തിൽ നിന്ന്, ഈ കഷ്ടതയിൽ നിന്ന് ആ കുടുംബം വിടുവിക്കപ്പെടുവാൻ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആഗ്രഹത്തോട് കരുണ കാണിക്കണമേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ലീലാമേ എന്ന പറയ ആന്റി അടൂരിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമായ തന്റെ മകന് 48 വയസ്സ് പ്രായമായി, ഇതുവരെയും വിവാഹം നടന്നിട്ടില്ല. മാതാവ് നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നു. പ്രിയ സഹോദരൻ, കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു അത്ഭുതം ചെയ്യട്ടെ. നമുക്ക് പ്രിയ ലീല മാൻഡിയുടെ മകനെ കർത്താവിന്റെ കരങ്ങളിലേക്ക്. കർത്താവേ, പ്രിയ ലീല മാൻഡി പ്രാർത്ഥനയ്ക്കായി വിഷയങ്ങളെ ഓർപ്പിച്ചിരിക്കുന്നല്ലോ. പ്രിയ മകന് വേണ്ടി കർത്താവ് കരുതുന്നത് കൊണ്ട് സ്തോത്രം. 48 വയസ്സായല്ലോ, ഒരു കുടുംബ ജീവിതത്തിന് ഒരു തുണയ്ക്ക് ആവശ്യമായി താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ കർത്താവ് അത് ഒരുക്കി കൊടുക്കണമേ, എന്റെ കർത്താവ് അത് നന്മയായി ചെയ്യണമേ, ഗ്രഹത്തെ അനുഗ്രഹിക്കണമേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ. സംഗീത എന്ന പ്രിയ സഹോദരി കൊല്ലത്തുനിന്ന് അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ്. തൻ്റെ കൊച്ചുമകൾക്ക് മജ്ജയിൽ ക്യാൻസറാണ്, കൗണ്ട് വല്ലാതെ കുറയുന്നുണ്ട്, കിടക്കുവാൻ കഴിയുന്നില്ല, നല്ലൊരു ഉറക്കം ലഭിക്കുന്നില്ല. ആ പ്രിയ ചെറിയ കുഞ്ഞ്, കൊച്ചുകുഞ്ഞ്, കർത്താവ് അത്ഭുതമായിട്ട് കുഞ്ഞിനെ സൗഖ്യമാക്കട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുക. കൊച്ചുകുഞ്ഞിനെ കർത്താവ് തള്ളിക്കളയുന്ന ദൈവമല്ല, കർത്താവിൻ്റെ ഉള്ളവും കലങ്ങിയിരിക്കുകയാണ്. കർത്താവ് വലിയ അത്ഭുതം ഈ കുഞ്ഞിനു വേണ്ടി ചെയ്യട്ടെ. സംഗീത എന്ന പ്രിയ ആൻറ്റിയാണ് നമ്മളോട് അറിയിച്ചത്, തൻ്റെ കൊച്ചുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. കർത്താവ് അത്ഭുതമായിട്ട് ക്യാൻസർ എന്ന ആ രോഗം അടുത്ത പ്രാവശ്യം അവർ ചെക്ക് ചെയ്യുമ്പോൾ പാസ്റ്റർ എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ രോഗം അവിടെ ഇല്ലെന്ന്. മെഡിക്കൽ സയൻസ് തോറ്റുപോകുന്ന ഒരു സാഹചര്യം യേശുവിന്റെ നാമത്തിൽ റിലീസ് ആകട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പാസ്റ്റർ വിഷയത്തിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നല്ല കർത്താവേ, ആ കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സംഗീത എന്ന പ്രിയ മാതാവ് തന്റെ ചെറുമകൾക്ക് വേണ്ടി പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നല്ലോ. കർത്താവേ, മനസ്സലിയണമേ. ആ കൊച്ചുകുഞ്ഞു കിടക്കുവാൻ പോലും കഴിയാതെ, വ്യാകുലപ്പെടുന്ന അവസ്ഥയെ സുഖമാക്കണേ അപ്പാ. ആ ക്യാൻസർ എന്ന വ്യാധി പൂർണ്ണമായി മാറട്ടെ. ഈ രാത്രി ഞങ്ങൾ വിശ്വാസത്തിൽ ആത്മാവിൽ കണ്ടതുപോലെ ഡയഗ്നോസിംഗിൽ ആ ശരീരം പൂർണ്ണമായി ക്യാൻസർ വിമുക്തമാകണമേ അപ്പാ. ഹല്ലേലൂയാ. സ്വർഗമേ, ഒരത്ഭുതം ആ കുടുംബത്തിൽ നടക്കണമേ, ഒരത്ഭുത സാക്ഷിയായി ആ കുഞ്ഞിനെ മാറ്റണമേ. സ്വർഗം അത്ഭുതം ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. അങ്ങേക്ക് അത് കഴിയുമെന്നുള്ളത് കൊണ്ട് സ്തോത്രം. കർത്താവ് വലിയൊരു അത്ഭുതം ചെയ്തു ഞാൻ വിശ്വസിക്കുകയാണ്. അത് ആത്മാവിൽ, ആത്മാവിൽ ഞാനത് തിരിച്ചറിയുകയാണ്. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്, കർത്താവ് അതിശയങ്ങളുടെ ദൈവമാണ്, കർത്താവ് വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് അത്ഭുതം ചെയ്ത കർത്താവല്ല, ഇന്നും നമ്മുടെ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന, ഞങ്ങളെല്ലാം അതിൻ്റെ സാക്ഷികളാണ്. ഒത്തിരി അത്ഭുതങ്ങൾ ജീവിതത്തിൽ നേടിയെടുത്തവരുടെ സാക്ഷ്യങ്ങളാണ്. കർത്താവ് വലിയ അത്ഭുതം ചെയ്യട്ടെ. ഈ മാർച്ച് മാസം, ഈ മാസത്തിന് വേറൊരു പ്രത്യേകത, എക്സാമുകളൊക്കെ നടക്കുന്ന ഒരു മാസം കൂടെ ആണല്ലോ ഈ മാർച്ച് മാസം. ഈ മാർച്ച് മാസത്തിൽ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെയും കൂടെ നിങ്ങളുടെ അടുക്കൽ ഈ സമയത്ത് ഇരുത്തുവാൻ കഴിയുമെങ്കിൽ അവിടെ നിങ്ങളോട് ചേർത്ത് ഇരുത്തുക. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം ആ കുഞ്ഞുങ്ങളുടെ കൂടെ
ഇരിക്കട്ടെ കർത്താവ്. അത്ഭുതകരമായിട്ട് ഈ മാസം അവർ എഴുതുന്ന എല്ലാ എക്സാമിൽ കൂടി അവർ ബുദ്ധി, അവർ ശക്തി, അവർ ജ്ഞാനത്തെ എല്ലാം കർത്താവ് റിലീസ് ചെയ്ത് കൊടുക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം അവരുടെ കൂടെ ഇരിക്കട്ടെ. കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും ഇന്ന് നമ്മൾ കേട്ടതുപോലെ ഉള്ളം നൊന്ത് കലങ്ങിയിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉള്ളം നൊന്ത് കലങ്ങിയിരിക്കുന്ന ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളെ തള്ളിക്കളയുന്ന ദൈവമല്ല, നിങ്ങളെ മാർവോട് ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ്. അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള ദൈവം. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനെയും നമ്മുടെ പ്രേക്ഷകരെയും കർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഈ രാത്രി ഞങ്ങൾ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു മാസക്കാലം കുഞ്ഞുങ്ങളുടെ പരീക്ഷാ മാസമാണല്ലോ. കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവൻ അവർ പഠിച്ചതിന്റെ അവരുടെ വരുന്നാളുകളിലുള്ള ഭാവിയിലേക്കുള്ള ഒക്കെ വഴിത്തിരിവിന്റെ ഒരു മാസമാണല്ലോ. എന്റെ കർത്താവ് കൃപ നൽകണമേ. കഴിഞ്ഞൊരു വർഷക്കാലം അവരുടെ പഠന സംവിധാനങ്ങളൊക്കെ മാറി മറിഞ്ഞ വർഷങ്ങളാണ് കർത്താവേ. ദൈവ ആ വിഷയങ്ങളുടെ കേടുകളെ ഒക്കെ തീർത്ത് കുഞ്ഞുങ്ങൾക്കെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഭാവി നൽകണമേ. പരീക്ഷാ ദിവസങ്ങളിൽ വിശേഷമായ കൃപയും ആരോഗ്യവും നൽകണമേ. ജ്ഞാനവും ബുദ്ധിയും ഓർമ്മശക്തിയും നൽകണമേ. വിശേഷമായ കൃപ നൽകണമേ. ദൈവം അവരോട് കൂടെ ഇരിക്കണമേ. അവരുടെ പഠനത്തിന് തടസ്സമായ ഒരു വിഷയങ്ങളും അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അവരുടെ പരീക്ഷകളിൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവേ, ഈ രാത്രികാലം എളിയവരായിരിക്കുന്ന ഞങ്ങൾക്ക് നിന്റെ ജനത്തിന് മുൻപാകെ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഈ എളിയവരോട് അടിയങ്ങളുടെ മേൽ പകർന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ കർത്താവേ നിന്റെ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച വിഷയങ്ങളെല്ലാം സ്വർഗം മുദ്രയിടണേ അപ്പാ. അപ്പാ അത് മുദ്രയിടണേ അപ്പാ. ഇനി ഞങ്ങൾ പ്രാർത്ഥിച്ച ശാരീരിക പ്രശ്നങ്ങളുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, കുടുംബത്തിന്റേതായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്കെല്ലാം ദൈവം പ്രവർത്തിക്കണമേ. അപ്പോൾ തന്നെ ഈ രാത്രികാലം പ്രാർത്ഥിക്കുന്ന ആദരങ്ങളും വിതുമ്പുന്ന ഹൃദയങ്ങളുമായി ഈ രാത്രികാലം ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയും അധികാരവും ഓരോ കുടുംബങ്ങളിലും രാത്രി ഒരു വിടുതലിന്റെ രാത്രിയായിഭൂതത്തിന്റെ രാത്രിയായി മാറുന്നു. അനുഗ്രഹിക്കും, തിരുനാമത്തെ മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടത് ഓർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. ഇന്ന് നമ്മൾ രാത്രികാലം കേട്ടതുപോലെ തന്നെ നമ്മുടെ ദൈവം, നമ്മൾ കരയുമ്പോൾ ഉള്ളം കലങ്ങുന്ന ദൈവം, ലാസറിനെ ഉയർപ്പിപ്പാൻ കഴിവുള്ള ദൈവമാണ് ആ ദൈവം. ഒരു അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ ഉറപ്പോടെ അങ്കിളെ, ആൻറ്റി, അപ്പച്ച, അമ്മച്ചി, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പേടിക്കേണ്ട. രാത്രി നല്ലപോലെ കിടന്നുറങ്ങിക്കോട്ടോ. ഒരു ടെൻഷനും വേണ്ട, ഒരു ഭാരവും വേണ്ട, ഒരു പ്രയാസവും വേണ്ട. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. രാത്രിയിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാത്തവരാണെങ്കിൽ നിങ്ങളുടെ ടെൻഷനൊക്കെ, ഇന്ന് കേട്ടതൊക്കെ അതല്ലേ, ടെൻഷനൊക്കെ കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് നിങ്ങൾ കിടന്നുറങ്ങിക്കോ. ഇന്ന് വരെ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാത്തവരാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഉറപ്പ് തരാം. നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ ഉറങ്ങാൻ സർവശക്തനായ ദൈവം ഞങ്ങൾ കൃപ നൽകിത്തരും. അതുകൊണ്ട് ഒരു ശുഭ നിദ്ര ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നേരുകയാണ്. ഞാനും പ്രിയ സാമാധി പാസ്റ്റർ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് രാത്രികാലം ഞങ്ങളുടെ ഒരിക്കൽ കൂടെ വന്ദനം പറയുന്നു. ദൈവം ഞങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.